ആലപ്പുഴ ഡി സി സി ഉപാധ്യക്ഷൻ ടി ജി രഘുനാഥ പിള്ളയാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണ ഫണ്ട് പിരിവ് ഉദ്ഘാടനം ചെയ്ത് വിവാദത്തിലായത്. പള്ളിപ്പുറം കടവിൽ ക്ഷേത്രമേൽശാന്തിക്കാണ് രഘുനാഥപിള്ള ഫണ്ട് കൈമാറിയത്. ഇതിന്റെ ചിത്രങ്ങൾ സഹിതം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രഘുനാഥപിള്ളയ്ക്കെതിരെ രംഗത്തുവന്നു. എന്നാൽ പള്ളിപ്പുറം പട്ടാരി സമാജം പ്രസിഡന്റ് കൂടിയായ താൻ ക്ഷേത്രം ഭാരവാഹി എന്ന നിലയ്ക്കാണ് ഫണ്ട് കൈമാറിയതെന്നാണ് രഘുനാഥപിള്ളയുടെ വിശദീകരണം. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് തനിക്കെതിരെയുള്ള പ്രചാരണമെന്നും രഘുനാഥപിള്ള പറയുന്നു. ഞാനിങ്ങനെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നോടത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തു എന്നുള്ളത് കവിഞ്ഞ് ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ തത്വത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സിദ്ധാന്തത്തിനോ വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഇത് വെറുതെ അലമ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ചിലർക്കൊക്കെ സ്ഥാനാർത്ഥി കിട്ടാതെ വന്നത്, ചിലർക്ക് തോൽവി, ചിലർക്ക് തോൽവി സംഭവിച്ചത്, അതുപോലെ തന്നെ പാർട്ടിയുടെ ഈ തോൽവിക്ക് കാരണക്കാരായിട്ടുള്ളവരെ ചില സ്ഥാനങ്ങളിൽ നിന്ന് മണ്ഡലത്തിന്റെയും ബ്ലോക്കിന്റെ ഒക്കെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ എൻ്റെ ഇടപെടലുകൾ അതിലുണ്ട് എന്നുള്ള കാരണം ചിലരുടെ മനസ്സിലുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവർ മുഖാന്തരം മറ്റുള്ളവരെ കൊണ്ട് ഇത് പ്രവൃത്തീകരിപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള. ജനുവരി 30 മുതൽ ഫെബ്രുവരി 28 വരെയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഫണ്ട് പിരിവ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായായിരുന്നു ആലപ്പുഴയിലും ഫണ്ട് പിരിവ് ഉദ്ഘാടനം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള RSS ഫണ്ട് പിരിവ് DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ ആലപ്പുഴ.